ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു സോയ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു നോൺ വെജ് ബിരിയാണി കഴിച്ച ഫീൽ തന്നെ ആയിരിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ തന്നെ ഇഷ്ടമാകും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. 1.5 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ഇട്ട ശേഷം നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ലോണം വേവിച്ചെടുക്കണം. ഉപ്പിട്ട് വേണം വേവിക്കാൻ. ഇനി സോയയിൽ തേക്കാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലോട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പിടി പുതിനയും 1 പിടി മല്ലിച്ചീരയും ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഉപ്പിട്ട ശേഷം നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഉപ്പിട്ട ശേഷം അടിച്ചെടുക്കാം. ഇനി നമുക്ക് സോയ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി പാത്രത്തിലോട്ട് സോയ ഇട്ട് വെള്ളവും ഉപ്പും ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കണം. സോയ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളയാം. കളഞ്ഞതിന് ശേഷം ചൂടാറുമ്പോൾ അതിലുള്ള ബാക്കി വെള്ളവും നല്ലോണം പിഴിഞ്ഞ് കളയണം. സോയയിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല ഇടണമെന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെറുതെ സോയ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും ബിരിയാണിക്ക് നല്ലതായിരിക്കും. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയും മല്ലിച്ചീരയും നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുഴുവനായി ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ഞാൻ വെറുതെ ഒന്ന് അടിച്ചു എന്നേ ഉള്ളൂ. ഇതിലോട്ട് 1/4 നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. തരിത്തരിയായി അടിച്ചെടുത്തിട്ടുണ്ട്. 1 കടായി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കാം. രണ്ട് ബിരിയാണി ഇലയും ഏലക്കയും പട്ട, ഗ്രാമ്പ്, ജീരകം, കുരുമുളക് എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 തക്കാളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയിൽ ഒരുവിധം എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിതിൽ പച്ചമുളക് ചേർക്കാത്തത്. നേരത്തെ അരച്ച് വച്ചിരുന്ന പുതിനയുടെയും മല്ലിച്ചീരയുടെയും മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളർ ബിരിയാണി ആയിരിക്കും, അതുകൊണ്ട് മഞ്ഞൾ ചേർക്കണ്ട. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. നേരത്തെ മസാല തേച്ച് വെച്ചിരുന്ന സോയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മിക്സി കഴുകിയ വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ 5 കപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിലോട്ട് ഒരു ടീസ്പൂൺ കൂടെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പാകം മൊത്തം 4 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. അര നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കണം. വെള്ളം ഇവിടെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞുവെച്ചിരിക്കുന്ന മല്ലിച്ചീര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോയാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പപ്പടോ സാലഡ് കുക്കുംബറൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഈ സോയാ ബിരിയാണീൻ്റെ കൂടെ സോയാ ചില്ലി നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.